ഹായ്, എല്ലാവർക്കും നമസ്കാരം. അഗ്രഗത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ശരിക്കും നമ്മുടെയൊക്കെ കൃഷിയിടങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ആവാസ വ്യവസ്ഥയ്ക്കും ഒരു ഭീഷണിയാണ് ഇപ്പോൾ വന്യമൃഗങ്ങൾ. ശരിക്കും അവയെ തുരത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് മാർഗങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെങ്കിലും പലതും പരാജയപ്പെടാൻ ഇടയാവുകയാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ വളരെ കാര്യക്ഷമമായി ഉള്ള ഒരു സാധനമാണ് സോളാർ വേലി. അപ്പോൾ സോളാർ വേലിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് എനിക്ക് ഒരു കമൻറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സോളാർ വേലി എന്താണ്, അത് എങ്ങനെയാണ് നമുക്ക് അത് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സോളാർ വേലി എന്നും അത് എങ്ങനെയാണ് നമുക്കൊരു കൃഷിയിടത്തിൽ ഘടിപ്പിക്കാൻ കഴിയുക എന്നും അതിനാവശ്യമായ വസ്തുക്കൾ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇതൊരിക്കലും ഞാൻ ആ കൃഷിയിടത്തിൽ ഇത് ഫിറ്റ് ചെയ്തുകൊണ്ടല്ല കാണിക്കുന്നത്, ഇതിനെക്കുറിച്ചൊരു സ്റ്റോറിയാണ് നിങ്ങളുടെ, ഇതിൻ്റെ കുറിച്ചൊരു ഇൻഫർമേഷൻ മാത്രമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മകരകൊയ്ത്തിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം തീർക്കാൻ പല മാർഗങ്ങളും ഇന്ന് കർഷകർ സ്വീകരിക്കുന്നുണ്ട്. അതിലൊന്നാണ് വൈദ്യുത വേലികൾ. എന്നാൽ ജനവാസ കേന്ദ്രങ്ങളിലും മറ്റും വൈദ്യുത വേലികൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ പലപ്പോഴും വളരെ വലുതാവാറുമുണ്ട്. അതിനാൽ ഇപ്പോൾ 100% സുരക്ഷിതമെന്ന് ഉറപ്പുള്ള സൗരോർജ വേലികളാണ് കർഷകരുടെ ആശ്രയം. ഇവ സുരക്ഷിതവും കാര്യക്ഷമവുമായതിനാൽ സുരക്ഷ നൽകുന്നതിനുള്ള മികച്ച മാർഗവുമാണ്. സൗരോർജ വേലി എന്നത് വൈദ്യുത വേലി പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യരോ മൃഗങ്ങളോ സൗരോർജ വേലിയുമായി സമ്പർക്കം പുലർത്തുമ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തേക്ക് ഇവയിൽ നിന്ന് ശക്തമായ വൈദ്യുതി പ്രവഹിക്കുന്നു. ഈ പ്രവഹിക്കപ്പെടുന്ന വൈദ്യുതി ഹൈ വോൾട്ടിൽ DCയിലാണ് വേലിയിലേക്ക് എത്തുക. അതിനാൽ വേലിയിൽ സ്പർശിക്കുന്ന വസ്തു ശക്തിയായി ദൂരേക്ക് തെറിച്ചു പോകുന്നു. ഇതാണ് സൗരോർജ വേലിയുടെ പ്രത്യേകത. സാധാരണ വൈദ്യുത വേലി വസ്തുക്കളെ അതിലേക്ക് വലിച്ചടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഷോക്കേൽക്കുന്ന വസ്തു വേലിയിൽ തന്നെ പിടിച്ചു നിൽക്കുകയും മരണം വരെ സംഭവിക്കാൻ ഇടയാവുകയും ചെയ്യുന്നു. എന്നാൽ സൗരോർജ വേലി പുറത്തേക്ക് വൈദ്യുതി പ്രവഹിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഷോക്കേറ്റയാൾ വൈദ്യുത വേലിയിൽ നിന്ന് ഉടൻ അകന്നു മാറുകയും ചെയ്യുന്നു. ഇതുമൂലം വന്യമൃഗങ്ങൾക്ക് ഷോക്കേൽക്കുമ്പോൾ വേലിക്കരികിൽ നിന്ന് അവ ഓടി രക്ഷപ്പെടുകയും ചെയ്യും. ഒരു സൗരോർജ വേലിക്ക് അത്യാവശ്യം വേണ്ട ഘടകങ്ങൾ ഇവയൊക്കെയാണ്: സോളാർ പാനൽ, എനർജൈസർ, ബാറ്ററി, ചാർജിംഗ് കൺട്രോൾ യൂണിറ്റ്, ഫെൻസിങ്ങിനുള്ള ഇരുമ്പ് വയർ, റബ്ബർ ബുഷ്, നാട്ടാനുള്ള കാലുകൾ എന്നിവയൊക്കെയാണ്. സൗരോർജ വേലിയുടെ പ്രവർത്തന തത്വം ഇങ്ങനെയാണ്: സോളാർ പാനലിൽ നിന്നും DCയായി എത്തുന്ന വൈദ്യുതി ചാർജിംഗ് കൺട്രോൾ യൂണിറ്റ് വഴി ബാറ്ററിയിൽ ശേഖരിക്കപ്പെടുന്നു. ഈ ബാറ്ററികളുടെ ചാർജ് ഏകദേശം 24 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും. പിന്നീട് ബാറ്ററിയിൽ നിന്നും വൈദ്യുതി എനർജൈസറിലേക്ക് എത്തുന്നു. എനർജൈസറിൽ നിന്നും ഒരു കണക്ഷൻ എർത്തിലേക്കും മറ്റൊരു കണക്ഷൻ ഫെൻസിംഗിലേക്കുമാണ് പോകുന്നത്. പിന്നീട് എനർജൈസർ ഓരോ 3 മിനിറ്റിലും ഹൈ വോൾട്ടേജ് വൈദ്യുതി 1.5 സെക്കൻഡ് ഫെൻസിംഗിലേക്ക് പ്രവഹിക്കുന്നു. ഇങ്ങനെയാണ് ഒരു സോളാർ വേലിയുടെ പ്രവർത്തനങ്ങൾ. മനുഷ്യർക്കും മൃഗങ്ങൾക്കും അപായം വരുത്തുന്നില്ല എന്ന സവിശേഷതയും കുറഞ്ഞ അറ്റകുറ്റപ്പണികളും ചെലവ് കുറവുമൊക്കെ സൗരോർജ വേലിയെ പ്രിയങ്കരമാക്കുന്നുണ്ടെങ്കിലും പലയിടങ്ങളിലും ഇവ ആനകൾ നശിപ്പിക്കുന്നതും പതിവാണ്. എങ്കിലും വന്യമൃഗങ്ങളിൽ നിന്നും മികച്ച സുരക്ഷ നൽകുന്ന ഒന്നാണ് സൗരോർജ വേലികൾ. ഇപ്പോൾ കൃഷിഭവൻ വഴി സോളാർ വേലികൾക്ക് സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ട്.